നമുക്കൊപ്പം അതിഥികളായി ശ്രീ റെജി ലുക്കോസ് ഇടത് നിരീക്ഷകനൊപ്പം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട. വൈശാലാണ് നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി പോയ യൂത്ത് കോൺഗ്രസ് നേതാവ്. ഇരുവർക്കും സ്വാഗതം റിപ്പോർട്ടറിലേക്ക്. ശ്രീ റെജി ലുക്കോസിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് വൈശാലിൻ്റെ പരാതി എന്താണ് എന്നൊന്ന് കേൾക്കാം നമുക്ക്. ശ്രീ വൈശാൽ കല്ലാട്ട്, താങ്കളുടെ ഒരു പരാതി മാത്രമാണ് ഇതുവരെ ഉള്ളത്, അല്ലാതെ വേറെ പരാതികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ തൻ്റെ പ്രതികരണം തുടങ്ങിയത് തന്നെ. ഇക്കാര്യത്തിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതിന് ആസ്പദമായിട്ടുള്ള തെളിവുകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതായത് ശബ്ദരേഖകളുണ്ട് എന്നൊക്കെ കേൾക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി താങ്കളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ, അതോ ആരോപണത്തിന്റെ പുറത്തൊരു പരാതി കൊടുക്കുകയായിരുന്നു? ആരോപണത്തിന്റെ പുറത്ത് പരാതി കൊടുക്കുകയല്ല ഞാൻ ചെയ്തത്, കാരണം കൃത്യമായ തെളിവുകൾ ഞങ്ങൾ എടുത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ തെളിവുകൾ അതിൻ്റെ സാധുത, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിച്ച് വരുന്നു. പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴയാരോപണം വളരെ ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വാർത്ത, ഈ ഒരു ആരോപണം കോഴിക്കോട് കെ വി പ്രമോദ് എന്ന ആളുകൾ കോട്ടൂളിയിലെ, അതായത് കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റിയുടെ ടൗൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ടൈർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കെ വി പ്രമോദ് അദ്ദേഹം 60 ലക്ഷം രൂപ ചോദിച്ചു വന്നത് 6 മാസം മുമ്പേ നടന്നൊരു സംഭവമാണ്. ആ 6 മാസം മുമ്പേ നടന്ന് ഈ കാര്യം ഈ PSC അംഗമായി അദ്ദേഹത്തെ, ഈ പറഞ്ഞ കക്ഷിയെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ, ആ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അവർ പണം തിരികെ ചോദിക്കുകയും പണം തിരികെ കൊടുക്കാത്ത പക്ഷം അവർ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുകയായിരുന്നു എന്നുള്ളതാണ്. ശ്രീ വൈശാൽ കല്ലാട്ട്, 60 ലക്ഷത്തിനാണല്ലോ PSC അംഗമാക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തത്, ഒടുവിൽ അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ ആയുഷിലാക്കാമെന്ന് പറയുന്നു, അതും നടക്കാതെ വന്നപ്പോഴാണ് ഈ കൊടുത്ത 22 ലക്ഷം തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ ദമ്പതികൾ മുന്നോട്ടേക്ക് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഈ പരാതിക്കാർ ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല, ഈ പരാതിയുടെ കോപ്പിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ നേതാക്കളുടെ പേരടക്കം, ഒരു MLA പേരടക്കം പറയുന്ന ഫോൺ കോൾ റെക്കോർഡ്സ് ഉണ്ടെന്ന് കേൾക്കുന്നു, അതും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിലേതെങ്കിലും താങ്കളുടെ കയ്യിൽ വന്നിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി? ശ്രീ വൈശാൽ കല്ലാട്ട്, അല്ല അതെ സുജയ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന, അതായത് കേരളത്തിൽ 8 വർഷമായി ഭരിക്കുന്ന CPM എന്ന പാർട്ടിക്കെതിരെ ഏത് ആളുകൾക്കാണ് ഇന്ന് ഈ പൊതുസമൂഹത്തിൽ, അതല്ലെങ്കിൽ കേരള പോലീസിന് പരാതി നൽകുന്നതിനുള്ള ധൈര്യം ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കേരള സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം രീതിയിൽ പാർട്ടി തലത്തിലുള്ള നടപടികൾ, പാർട്ടി ഏതെല്ലാം തരത്തിൽ അവരെ ആക്രമിക്കുക പോലും ചെയ്യും എന്നൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായി ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണല്ലോ ഈ വിവരങ്ങൾ പലതരത്തിൽ പുറത്തേക്ക് വരുന്നത്. ഈ KV പ്രമോദ് എന്ന ആൾ ഇവിടുത്തെ മുഹമ്മദ് റിയാസ് എന്ന ഈ കോഴിക്കോട് നിന്ന്, ബേപ്പൂരിൽ നിന്ന് മന്ത്രിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 10-15 വർഷക്കാലമായി വലങ്കൈയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഈ KV പ്രമോദ്. ആ KV പ്രമോദിനുള്ള ആരോപണം ഗുരുതരമായ ആരോപണമാണ്. അത് കൃത്യമായി യൂത്ത് കോൺഗ്രസ് ആ കാര്യം കൃത്യമായി പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കണം. ഇത് സമ്മതിക്കുന്നു ശ്രീ വൈശാൽ. വൈശാൽ, ഞാൻ ചോദിച്ചത് ഈ 60 ലക്ഷം അല്ലെങ്കിൽ കൊടുത്ത എന്ന് പറയപ്പെടുന്ന 22 ലക്ഷം അത് കൊടുത്തു എന്നത് തെളിയിക്കുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്നതിന് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള രേഖ? വെറുതെ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുത്താൽ മാത്രം പോരല്ലോ വൈശാൽ? വെള്ളക്കടലാസ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നമുക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ ഇതിൻ്റെ കൃത്യമായ സാധുത ഉറപ്പുവരുത്തിക്കൊണ്ട് അത് പുറത്തുവിടുന്നതാണ്. അതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താണ് കയ്യിലുള്ളത് വൈശാൽ? ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വൈശാൽ ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. തെളിവുകളൊന്നുമില്ല എന്ന ഒരു ധൈര്യത്തോടെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന ഒരു കോൺഫിഡൻസ് മറുഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വൈശാലിന്റെ കൈവശം തെളിവുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്നാലും മറ്റ് ആളുകളായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ 8 വർഷക്കായി നടന്ന ഏതെങ്കിലും ഒരു അഴിമതി വിഷയത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടോ? എത്രയെല്ലാം അഴിമതികൾ നടന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഏതെങ്കിലും കാര്യങ്ങൾ അവർ സംഭവിച്ചു തന്നിട്ടുണ്ടോ?
ഏതെങ്കിലും കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ സാധുതയുള്ളതാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ കേരളീയ മനസാക്ഷിയോട് അല്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് അവർ 8 വർഷക്കാലവും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിയമസഭയിലും അക്കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സുജയ, കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് തിരുവനന്തപുരത്തൊക്കെ തന്നെ നമുക്കറിയാമല്ലോ സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ നിരാഹാര സത്യാഗ്രഹവും മറ്റ് സമരങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, 10-21 പേരുണ്ടല്ലോ പി എസ് സി അംഗങ്ങളായി, ഞാൻ വരാം കേട്ടോ ശ്രീ റെജിലോ, പരിഹാരമായിക്കോട്ടെ, ഇതൊരു വ്യക്തത വരുത്തിയിട്ട് ഞാൻ ശ്രീ റെജിയിലേക്ക് വരാം. ശ്രീ വൈശാൽ, എനിക്കറിയേണ്ടത് ഈ പി എസ് സി അംഗമായി 60 ലക്ഷം രൂപ, അതൊരു വലിയ എമൗണ്ട് ആണ്. താങ്കൾക്ക് ഒരു പക്ഷേ ചെറുതായിരിക്കാം, ഞാനൊരു വലിയ എമൗണ്ട് ആയിട്ടാണ് ഒരു പൊതുസമൂഹത്തിന്റെ ഇതെന്ന രീതിയിൽ പറയുന്നത്. 60 ലക്ഷം രൂപ കൊടുത്തൊരു പി എസ് സി അംഗമായാൽ ആ അംഗമാകുന്ന ആൾക്ക് കിട്ടുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ ആ 60-ൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കണമെങ്കിലാണല്ലോ ഒരാൾ 60 കൊടുത്ത് ഒരു പദവിയൊക്കെ സ്വന്തമാക്കുന്നത്. അതോ സമൂഹത്തിലെ ഒരു മേനി നടിക്കാനായിട്ടുള്ള ഒരു പദവി, അത് കാശ് കൊടുത്ത് വാങ്ങുക, അതാണോ ഇവിടെ നടന്നിരിക്കുന്നത്? ഈ ഡോക്ടർ ദമ്പതികളുടെ ഉദ്ദേശ്യം എന്തായിരുന്നു വൈശാൽ? അതായത് ഈ സമയം ഇത് പാർട്ടിയുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകളാണ്, പാർട്ടിയുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകളാണ് ഈ ഡോക്ടർ ദമ്പതിമാർ. ഈ ഡോക്ടർ ദമ്പതിമാർ ഇവർ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതേമാതിരി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ നിയമനത്തിൻ്റെ കാര്യത്തിൽ അഴിമതി ഉണ്ടാകും. കാരണം 60 ലക്ഷം രൂപ കൊടുത്താൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ CPM ചെയ്യും. ആ CPM ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ ആ തരത്തിലാണ് ആളുകളെ CPM നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഈ 60 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എങ്ങനെ ഈ പണം തിരിച്ചു പിടിക്കാം, ആ പണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം അവർക്ക് കൃത്യമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ഇത്തരത്തിലുള്ള ആളുകളെ പണം വാങ്ങി നിയമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമനം കൊടുക്കുന്നതിന് ഇത്രയും ഒരു സാധ്യതകളുള്ള ഒരു പദവിയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിന് 60 ലക്ഷം വാങ്ങിച്ചാൽ മതിയോ? പ്രത്യേകിച്ചും ഒരുപാട് പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ ഒരു പാർട്ടി 60 ലക്ഷം വാങ്ങിച്ചാൽ മതിയോ വൈശാൽ? അല്ല, അത് അതിനെ സംബന്ധിച്ച് ഞാനല്ലല്ലോ പറയേണ്ടത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ KV പ്രമോദും മറ്റുമുള്ള CPMന്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക എത്രയാണ് അവർ വേണ്ടത്, അവരാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക, ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഈ 60 ലക്ഷം നിശ്ചയിച്ചു, 22 ലക്ഷം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി പോലീസിന് മുന്നിലേക്ക് പോയ ആൾ താങ്കളാണ്. അപ്പോൾ 60 ലക്ഷത്തിന് ഒരു കച്ചവടമാണ് നടക്കുന്നത്. ആ കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ ഒരു പരാതി കൊടുക്കുന്നതിനായി. ഇപ്പോൾ നമുക്ക് ഒരാൾക്കെതിരെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നടത്തിയ കച്ചവടം എന്താണ്, ആ കച്ചവടത്തിനുള്ള പണമിടപാട് നടന്നത് എങ്ങനെയാണ്, ഈ പണമിടപാട് നടന്നു, അങ്ങനെ ഒരു കച്ചവടം നടന്നു, മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നത് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഇന്ന ഇന്ന വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയാണ് ഈ കച്ചവടം നടന്നത് എന്നതിനൊക്കെ കൃത്യമായി നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന ചോദ്യം തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് നിയമസഭയിൽ ചോദ്യങ്ങളെ നേരിട്ടത്, ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുകയാണ്. അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് വൈശാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ കോൺഫിഡൻസ് വൈശാലിനും കോൺഗ്രസിനും ഉണ്ടോ? വൈശാലിനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ആ കാര്യത്തിൽ കൃത്യമായ കോൺഫിഡൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാമല്ലോ സുജയ, കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 8 വർഷക്കാലം PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലില്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. PSCയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളോടുകൂടി പലതരത്തിൽ കേസുകൾ എടുക്കപ്പെട്ടു. നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതൊക്കെ തന്നെ CPMമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വൈശാലിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? വൈശാൽ ആ തെളിവ് കാണിക്കേണ്ട, ഇതാണ് ആ രേഖയെന്നൊന്നും എന്നെ കാണിക്കേണ്ട, നമ്മുടെ പ്രേക്ഷകരെയും കാണിക്കേണ്ട, ശ്രീ റെജി ലൂക്കോസിനെയും കാണിക്കേണ്ട, തെളിവ് എന്താണെന്ന് പറയൂ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം, 60 ലക്ഷത്തിന്റെ ആരോപണം ഉന്നയിച്ചത്? പരാതിയാണ്, ആരോപണമല്ല, പരാതി. പോലീസിൽ പരാതി നൽകി ഈ തെളിവുമായി. അല്ല, പരാതിയാണ്. അല്ല, നീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര 2 ദിവസത്തോളം ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്നോട് തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളത് കൊടുത്തിരിക്കും, അതിൽ യാതൊരു തർക്കവും വേണ്ട. ശ്രീ വൈശാൽ കല്ലാട്ട്, നിയമസഭയിൽ പുറത്ത് ഒക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? കേസ് അന്വേഷിച്ചേ മതിയാവും, കുറ്റക്കാർക്കെതിരെ നടപടി വേണം, നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. ഈ ഇടപാടിന്റെ തെളിവ് എവിടെ വൈശാൽ? ഒരു ഇടപാട് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഇടപാടിന് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. ഇവിടെ പരാതിക്കാരനില്ല, പരാതിക്കാരൻ പുറത്തേക്ക് വരുന്നില്ല, പരാതി ഇവിടെ പകർപ്പില്ല. ഞാൻ മാധ്യമങ്ങളെ അടക്കമാണ് പറയുന്നത്, ആരുടെ കയ്യിലാണ് ഇതിന്റെയൊക്കെ തെളിവുള്ളത് വൈശാൽ? ഇപ്പോൾ പോലീസിൽ പരാതിയുമായി പോയ ആളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു വൈശാലിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടാതെ വൈശാൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു പരാതിയുമായി
പോകില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വൈശാൽ കല്ലാട്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകിയത്? സുജയ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കട്ടെ. ഈ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാധ്യമങ്ങളുടെ അടുത്ത് പുറത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റുമായും പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ഏത് നടപടി വേണമെന്ന് സ്വീകരിക്കും. കാരണം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ തിരികെ എത്താം. ശ്രീ വൈശാൽ കല്ലാട്ട്, വൈശാൽ കല്ലാട്ട് ഇപ്പോഴും ആ തെളിവ് എന്താണെന്ന് പറയുന്നില്ല. ശരി, എന്നെ ആ തെളിവ് കാണിക്കേണ്ട, പക്ഷേ ആ തെളിവ് ഉണ്ടാകണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. അല്ലാതെ വെറുതെ ഒരു വെടിവെച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ആ വെടിയുടെ പുകയിൽ കുറേ ദിവസം ഈ വാർത്തയങ്ങ് നിൽക്കുമെന്ന് കരുതരുത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണവും പരാതിയുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് താങ്കൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആ തെളിവ് എന്താണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്.